യേശു അത്ഭുതം ചെയ്യുന്നു നെയ്യാറ്റിൻകരയിൽ ഡിസംബർ 13, 14, 15 തീയതികളിൽ ബ്രദർ അനി ജോർജ് ശുശ്രൂഷിക്കുന്നു വൈകിട്ട് 6 മുതൽ 9 വരെ. സ്ഥലം വിക്ടറി വെക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ട്, ഓലത്താന്നി. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ജീസസ് വോയിസിൻ്റെ എല്ലാ മാന്യപ്രേക്ഷകർക്കും യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഒരിക്കൽ കൂടെ ദൈവവചനവുമായി നിങ്ങളുടെ മധ്യത്തിൽ വരാൻ ദൈവം ഇടയാക്കിയത് കൊണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യം തന്നെ. ബൈബിളിൽ ഏറ്റവും വലിയ ശബ്ദമാണ് ഞാൻ പ്രവർത്തിക്കും, ആറത് തടുക്കും. ഇന്നത്തെ വചനം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായിരിക്കും. ഈ വചനം നിങ്ങളുടെ മുമ്പിൽ എത്തുവാൻ കാരണം ഒരു ഫാമിലിയാണ്. അവരാണ് ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്തിരിക്കുന്നത്. നമ്മളെല്ലാവരും ഒന്നിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഒപ്പം ഇന്ന് പ്രാർത്ഥനയിൽ ചേരുന്ന എല്ലാ കുടുംബങ്ങൾക്കും വേണ്ടിയുള്ള ആദ്യത്തെ ഒരു പ്രാർത്ഥന. കണ്ണുകളെ അടച്ച് നിങ്ങളുടെ കൈകൾ വിശ്വാസമുണ്ടെങ്കിൽ TV സ്ക്രീനുകൾക്ക് നേരെ നീട്ടുക. ഒന്നിച്ച് പ്രാർത്ഥിക്കുക. ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്ത ഫാമിലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ നീതിയുള്ള കരം അവരുടെ മേൽ നീട്ടുമാറാകണമേ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക. അവരെഴുതി പ്രാർത്ഥനാ വിഷയത്തിന്മേൽ യേശു അത്ഭുതം ചെയ്യണം. ഇന്ന് ഞങ്ങളോടൊപ്പം വചനം കാണുന്ന ജനലക്ഷങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ കൈ അവരെ തൊട്ടാട്ട്, രോഗങ്ങളെ സൗഖ്യമാക്കിയാട്ട്, ബന്ധനങ്ങളെ അഴിച്ചാട്ട്, ദൈവപ്രവൃത്തി വെളിപ്പെടുത്തിയാട്ട്, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. നമുക്ക് കർത്താവിന്റെ വചനത്തിലേക്ക് പ്രവേശിക്കാം. യോഹന്നാൻ എങ്ങനാ വലിയവനായ സക്കരിയാവ് പുരോഹിതനാ. സെക്കരിയാവിന്റെ മകൻ യോഹന്നാൻ ആരാകേണ്ടതാ? ആ സഹകരിച്ചേ, പുരോഹിതൻ. പിടികിട്ടിയോ? സെക്കരിയാവിന്റെ മകൻ യോഹന്നാൻ ആരാകണം, പക്ഷെ അവൻ ആരായി? പ്രവാചകനായി. പുരോഹിതന് പൗരോഹിത്യ വസ്ത്രമുണ്ട്. സ്തോത്രം. നമ്മൾ ഇന്ന് കാണുന്ന വെള്ളക്കുപ്പായവും കറുത്ത നടുക്കെട്ടും അല്ല പൗരോഹിത്യ വസ്ത്രം. ലേവിയ പൗരോഹിത്യം പഠിച്ചാൽ ഒരു പുരോഹിത വസ്ത്രം ഉണ്ടാക്കണമെങ്കിൽ ഇപ്പോഴത്തെ വില അനുസരിച്ച് ഏറ്റവും കുറഞ്ഞ 10 കോടി രൂപ വേണം. സെക്കരിയാവ് സത്യത്തി യോഗന്നാൻ അതും പുതച്ചോണ്ട് പോയി കിടന്ന് ഉറങ്ങിയാൽ മതി. 10 കോടി രൂപയുടെ ഉടുപ്പേ. ലൂക്കോസ് 1:15. അവൻ കർത്താവിന്റെ സന്നിധിയിൽ വലിയവനാകും, വീഞ്ഞും മദ്യവും കുടിക്കുകയില്ല. അമ്മയുടെ ഗർഭത്തിൽ വെച്ച് തന്നെ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയും. അമ്മയുടെ ഗർഭത്തിൽ വെച്ച് തന്നെ പരിശുദ്ധാത്മാവിൽ നിറയും. എന്തൊരനുഭവം! എടാ, വാക്തത്വം ഉരുവായാൽ, ഉരുവായപ്പോൾ തന്നെ ആത്മനിറവ് സംഭവിച്ചു. അമ്മയുടെ ഉദരത്തിൽ ആത്മാവിൽ നിറഞ്ഞവന് അപ്പനണിഞ്ഞ പാരമ്പര്യം വേണ്ടെന്ന് തീരുമാനിച്ചു. ഒരാമീൻ പറഞ്ഞാട്ട്. യോഗന്നാന്റെ വസ്ത്രം കേൾക്കണോ? ഒട്ടകരോമം കൊണ്ടുള്ള ഉടുപ്പും അരയിൽ തോൽവാറും. 10 കോടിയുടെ ഉടുപ്പ് പുതയ്ക്കണ്ടവൻ ഒട്ടകരോമം കൊണ്ടുള്ള ഉടുപ്പിട്ടു. പൗരോഹിത്യ വസ്ത്രം 12 വിധ രക്തങ്ങളാൽ പതിക്കപ്പെട്ട്, 12 വിധ കല്ലുകളാൽ പതിക്കപ്പെട്ട് നീലനൂൽ, ചുമപ്പ് നൂൽ, പിരിച്ച പഞ്ഞിനൂൽ. എന്തിനധികം പറയുന്നു? ഹാ, അതല്ലേ ഒരു കിങ്ങിണി താഴെ കിട്ടിയാൽ മതിയല്ലോ നമുക്ക് സുഖ.
ഈ പൗരോഗത്യ വസ്ത്രത്തിന്റെ താഴെ ഒരു മാതളപ്പഴം, ഒരു കിങ്ങിണി, ഒരു മാതളം ഇങ്ങനെ സെറ്റ് ചെയ്തേക്കുക. ഈ അകത്ത് പോയ പുള്ളി ചത്തില്ലെന്ന് പുറത്ത് നിൽക്കുന്നവരറിയുന്നതിൻ്റെ കാര്യം, അകത്ത് ശുശ്രൂഷ ചെയ്യുമ്പോൾ മണി കടന്നുകൊണ്ട് കിണി കിണി എന്ന് ശബ്ദമുണ്ടാകും. അപ്പം അന്നേരം പുറത്ത് നിൽക്കുന്നവരോർത്തോണം അകത്ത് പോയ പുള്ളിക്ക് കുഴപ്പമൊന്നും. ആ അതിനായി നടുക്കിട്ട് താഴോട്ട് ഇങ്ങനെ കറുത്ത ചരടുമായിട്ട് തൂക്കിയിട്ട് അതിൻ്റെ അറ്റത്തൊരു കെട്ടൊക്കെ കെട്ടിയിട്ടേക്കുന്ന കാര്യം അതിനെ കാണിക്കുക. അപ്പം പിന്നെ അതൊക്കെ മാറി ബെൽറ്റായി. നീ കുറച്ചുകൂടെ കഴിയുമ്പോൾ എന്തോ ആവും. ആ ആ പോട്ട്, ഞാനതെല്ലാം വിടുക. അപ്പം പൗരോഹിത്യ വസ്ത്രം ധരിക്കേണ്ടവൻ ഇപ്പോൾ എന്താ ധരിക്കുന്നേ? ഒട്ടകരോമം കൊണ്ടുള്ള ഉടുപ്പും. ഹല്ലേലൂയ, ശ്രദ്ധിച്ചു കേൾക്കണം. ആഹാരം, ആഹാരം എന്തുവാ? വെട്ടിക്കിളിയും. പുരോഹിതൻ അനുവദിച്ച ആഹാരം എന്തുവാ? യാഗമർപ്പിക്കാൻ കൊണ്ടിരുന്ന മൃഗത്തിൻ്റെ കൈക്കുറങ്ങും കാൽക്കുറങ്ങുക. മൃഗത്തിൻ്റെ പ്രധാനമായ ഏറ്റവും ടേസ്റ്റുള്ള ഭാഗം അനുഭവിക്കേണ്ടവൻ ഇപ്പം വെട്ടിക്കിളിയും കാട്ടുതേനും കഴിച്ച് ജീവിക്കുക. ഞാൻ ഒരു രാജ്യത്ത് പ്രസംഗിക്കാൻ ചെന്നപ്പോഴേ, പ്രസംഗം കഴിഞ്ഞ് അവിടെ എല്ലാവർക്കും കഞ്ഞിയും പയറും ഉണ്ട്. അപ്പം എന്നോട് അവിടുത്തെ അച്ഛൻ പറഞ്ഞു, ബ്രദർ കഴിക്കരുത്, ബ്രദറിന് നല്ല മട്ടൻ ബിരിയാണി റെഡിയാക്കിയിട്ടുണ്ട്. അപ്പം ഇവരെല്ലാം കഞ്ഞി കുടിക്കുന്നത് കണ്ടപ്പം എനിക്ക് മട്ടൻ ബിരിയാണി കഴിക്കാൻ എൻ്റെ മനസ്സ് പോയില്ല. അത് വലിയ സംഭവമൊന്നും അല്ലല്ലോ. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് ഏറ്റവും ഇഷ്ടം കഞ്ഞിയാന്ന് പറഞ്ഞു. 10-26 ദിവസം ഞാൻ ആ രാജ്യത്തുണ്ട്. പ്രിയരെ, 26 രാത്രിയും കഞ്ഞി. ഫോണല്ലയോ പാസ്റ്റർ കൃഷ്ണ എന്തോ കഞ്ഞി. ഈ അന്ന് ഞാൻ തീരുമാനിച്ചു, ഇഷ്ടമുള്ള ഒന്നിൻ്റെയും പേര് പറയരുത്, പറഞ്ഞാൽ വലിയ പ്രശ്നമാവും. ഒരു 17 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഇനിയും വൈകിട്ട് ആഹാരം കഴിക്കത്തില്ല. ഭാര്യ പറഞ്ഞിട്ടുണ്ട് കഴിക്കണ്ട. അങ്ങനെ രക്ഷപ്പെട്ടു. ഇങ്ങോട്ട് സഹകരിച്ചേ. മൃഗത്തിൻ്റെ ഈ സൗമ്യൻ്റെ പുസ്തകത്തിലേക്ക് എഴുതിയിട്ടുണ്ട്, എലി പുരോഹിതൻ്റെ മക്കള് ചെന്നേച്ച് പറയുക, പുരോഹിതനെ വറക്കാൻ ഇറച്ചതാ. പൗര് പറഞ്ഞു, യാഗമൊന്ന് വേഗട്ടെ, വേഗണ്ട, താ പിടികിട്ടിയോ? അതനുഭവിക്കേണ്ടവൻ വെട്ടിക്കിളിയും കാട്ടുതേനും അനുഭവിക്കുക. ഒരാമീൻ പറഞ്ഞാട്ട. ഇനി അപ്പം വസ്ത്രം മാറി, ആഹാരം മാറി, ഇനി സംസാരം കേട്ടു. പുരോഹിതൻ സംസാരിക്കുക ദൈവത്തോട്, കർത്താവേ തിരുവുള്ളം ഉണ്ടായിട്ട് ഈ കുഞ്ഞുങ്ങളോട് കരുണ കാണിക്കണേ. മറ്റേപ്പുള്ള പ്രസംഗം, സർപ്പത്തിൻ്റെ മോനെ അല്ലയോ സർപ്പ എന്ന് പറഞ്ഞ സർപ്പത്തിൻ്റെ മോനെന്നില്ലയോ? പണ്ട് ഞാൻ പ്രസംഗിച്ച കൂട്ടത്തിലെ ഈ ബെറേശുവിൻ്റെ അടുക്കല് അപ്പോസ്തലന്മാർ ചെന്നപ്പോളേ അവർ വിളിച്ചു, പിശാചിൻ്റെ മകനെ. ഇപ്പൊ ഞാൻ പ്രസംഗിച്ചിട്ട് കൂടി പോയി, സാത്താൻ്റെ മകനെ, അവൻ്റെ കൊച്ചുമോനെ. ഓ, അമേരിക്കയിൽ നിന്നൊരു കൊച്ചം വിളിച്ചിട്ട്, ഓ എൻ്റെ പാസ്റ്ററെ സാത്താന് കൊച്ചുവാനുണ്ടോ? ഞാൻ പറഞ്ഞു, മോൻ കൊച്ചുവാനല്ലല്ലോ. ഇങ്ങോട്ട് സഹകരിച്ച്, സർപ്പത്തിന്റെ മോനെ, ഹല്ലേലൂയ, വരുവാനുള്ള നമുക്ക് ആ ബാക്കി ഒന്ന് വായിക്കണം കേട്ടോ. മത്തായി സുവിശേഷം 3-ാം അധ്യായം. തന്റെ സ്നാനത്തിനായി പരീശരിലും സദൂക്കിയരിലും ചിലർ വരുന്നത് കണ്ടാറേ. 7-ാം വാക്യം. തന്റെ സ്നാനത്തിനായി പരീശരിലും സദൂക്കിയരിലും പലർ വരുന്നത് കണ്ടിട്ട് അവൻ അവരോട് പറഞ്ഞത്, സർപ്പസന്തതികളെ, സർപ്പസന്തതികളെ, വരുവാനുള്ള കോപത്തെ ഒഴിഞ്ഞ് ഓടിപ്പോകുവാൻ നിങ്ങൾക്ക് ഉപദേശിച്ചു തന്നതാ. നിന്നെ ഈ ദുരുപദേശമെല്ലാം പഠിപ്പിച്ച് ഉപദേശിയാതാം.
അടുത്ത പ്രസംഗം കേട്ടോ. ആ മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പീൻ. അബ്രഹാം ഞങ്ങൾക്ക് പിതാവായിട്ടുണ്ട് എന്നുള്ളം കൊണ്ട് പറവാൻ തുനിയരുത്. അവരോട് പറയാം, അബ്രഹാം ഞങ്ങൾക്ക് പിതാവായിട്ടുണ്ട്, നിങ്ങൾക്ക് പിതാവായിട്ടുണ്ടെന്ന് ഉള്ളം കൊണ്ട് പറവാൻ തുനിയരുത്. ഉള്ളം കൊണ്ട് പറയാൻ തുനിയരുത്. ഈ കല്ലുകളിൽ നിന്ന് അബ്രഹാമിന്, ഈ കല്ലുകളിൽ നിന്ന് അബ്രഹാമിന് മക്കളെ ഉളവാക്കുവാൻ, അബ്രഹാമിന്റെ മക്കളെ ഉളവാക്കാൻ ദൈവത്തിന് കഴിയും. എന്റെ ദൈവത്തിന് കഴിയും. എന്നാ പ്രസംഗം ഒരാമി. അപ്പം വസ്ത്രം മാറി, ആഹാരം മാറി, പ്രസംഗം മാറി. ഒരു നല്ല ആമീൻ പറഞ്ഞാട്ട്. ഇനിയും ശുശ്രൂഷ മാറി. ജനത്തിൻ്റെ ആവശ്യം ദൈവത്തോട് പറയുന്നവനാ പുരോഹിതൻ. ദൈവത്തിൻ്റെ ആലോചന ജനത്തോട് പറയുന്നവനാ പ്രവാചകൻ. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. ഞാൻ ഈ ഒരു വലിയ ആത്മീക വെളിപ്പാടിലേക്ക് നിങ്ങളെ കൊണ്ടുവരിക. നമ്മുടെ വിഷയം മനസ്സിലാക്കണം. സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാനേക്കാൾ വലിയവൻ, എന്നാൽ സ്വർഗരാജ്യത്തിലെ ഏറ്റവും ചെറിയവൻ യോഹന്നാനേക്കാൾ വലിയവൻ. യോഹന്നാന്റെ പ്രസംഗം എന്തുവായിരുന്നു? മാനസാന്തരം. യോഹന്നാൻ എപ്പോ പ്രസംഗിച്ചാലും സ്നാനത്തിന് ആള് കാണും. പിടികിട്ടിയോ? പിടികിട്ടിയോ? നമ്മൾ ഇച്ചിരൂടെ ഗൗരവമായിട്ട് പോവാം. അങ്ങോട്ടാ പോകുന്നത്. എന്നിട്ട് എഴുതിയിരിക്കുക, യോഹന്നാൻ പ്രസംഗം കൊണ്ട് മാനസാന്തരമേ നടന്നുള്ളൂ. പക്ഷെ പുതിയ നിയമ സഭ അങ്ങനല്ല. അവരുടെ ശുശ്രൂഷ മാനസാന്തരം കൊണ്ട് ഒതുങ്ങുമല്ല. അവരെ ദൈവം ഏൽപ്പിച്ച മറ്റ ഒട്ടനവധി ശുശ്രൂഷയുണ്ട്. അതുകൊണ്ട് സ്വർഗരാജ്യത്തിൽ ഈ ചെറിയവൻ യോഹന്നാനേക്കാൾ വലിയവൻ. ഇനി യോഹന്നാന്റെ കാലം മുതൽ ചിലർ ദൈവരാജ്യത്തെ ബലാത്കാരം ചെയ്യുന്നു. യോഹന്നാന്റെ കാലം മുതൽ സ്വർഗരാജ്യത്തെ ചിലർ ബലാത്കാരം ചെയ്യുക. ബലാത്കാരികൾ അതിനെ പിടിച്ചടക്കി. ഞാൻ നിങ്ങളോട് ചോദിക്കുക, സ്വർഗരാജ്യം എന്താന്ന് നമുക്കറിയോ? അറിയോ? അറിയത്തില്ല. കാരണം നമ്മളവിടെ പോയിട്ടില്ല. പോയെന്ന് പറയുന്ന ചിലര് പറയുന്നേ അവിടെ പൂന്തോട്ടം ഉണ്ടെന്നോ അവിടെ ദൂതം നിന്നെന്നോ. എന്നാലും ഒരു പെങ്കൊച്ച് പറയുന്ന കേട്ട്, ദോശ ചുട്ടു വെച്ചേക്കോ അന്നവിടെ. നമ്മളാരും പോകാത്തോടെ നമുക്ക് എന്തറിയത്തില്ല. പക്ഷേ സാത്താൻ അറിയാം. അവൻ അവിടുന്ന് വന്ന. അതുകൊണ്ട് നിന്നെ അവിടെ എത്തിക്കരുതെന്ന് അവന് നിർബന്ധമുണ്ട്. പക്ഷെ അവിടെ എത്തണമെന്ന് നിർബന്ധമുള്ളവൻ ബലാത്കാരം തുടങ്ങും. സ്തോത്രം ചെയ്യാൻ പറ്റുമോ? സ്തോത്രം ചെയ്യാവൂ. സ്തുതിക്കാമെങ്കിലേ സ്തുതിക്കാവൂ. സ്നാനപ്പെട്ടുകൊണ്ട് സ്വർഗത്തിൽ പോകുന്ന വ്യാമോഹിച്ചിരിക്കരുത്. അതെന്നിട്ട് ഒന്നാമത്തെ പടിയാണ്. എന്നാൽ ഇന്ന് ആരാധിക്കുന്ന ചിലരോട് പറയാം, നിന്നെ തടുക്കുന്ന സംഘടിത ശക്തിയോട് ഇന്ന് പകൽ പൊരുതുവാൻ നിന്റെ അകത്ത് ആത്മബലം വ്യാപരിക്കട്ടെ. ചോദ്യം, ഞാനൊരു കോടീശ്വരനായ മനുഷ്യന്റെ കൂടെ 3 ദിവസം താമസിച്ചു. അങ്ങക്ക് എവിടെല്ലാം സ്ഥലമുണ്ടോ എവിടെല്ലാം വീടുണ്ടോ എനിക്കറിയത്തില്ല. ഞാനും അദ്ദേഹം കൂടെ ഒരു കട്ടിലല്ല കടന്ന്. രാത്രി 2 മണിക്ക് ഞാൻ പ്രാർത്ഥിക്കാൻ കണ്ണു തുറന്നപ്പം അങ്ങനെ കാണാനില്ല. നോക്കിയപ്പം ഞാനോടത്ത് എവിടെ പോയി? ആ വീടിൻ്റെ അങ്ങേ മൂലയ്ക്ക് മുട്ടുകുത്തി കൈ സ്വർഗത്തിലേക്ക് പൊക്കി ആ 2 കണ്ണിക്കൂടെ കണ്ണുനീർ ഒഴുകി ഇറങ്ങുക. ഞാൻ ശ്രദ്ധിച്ച് എന്തുവാ പ്രാർത്ഥന? ഹാബി അദ്ദേഹം പ്രാർത്ഥിക്കുക, കർത്താവേ നിന്റെ രാജ്യത്തേക്ക് എന്നെ കൊണ്ടുപോണേ. ഓ, അപ്പൊ എന്താ, ഇവൻ കിടക്കുന്ന 7 കോടിയുടെ വീടിനേക്കാൾ, ഇവന്റെ ബാങ്കിൽ കിടക്കുന്ന 50 കോടിയുടെ സമ്പത്തിനേക്കാൾ വിലയേറിയതൊന്ന്. ഓ ജീസസ്, ഇന്ന് ആരാധിക്കുന്ന ചിലരോട് ദൈവത്തിന്റെ ദൂത് സമ്പത്തിന്റെ ആക്കം കൂടിയപ്പം ദൈവത്തോടുള്ള ബഹുമാനം കുറഞ്ഞു പോകരുത്. ഒരു ആമീൻ പറഞ്ഞാട്ട്. കുഞ്ഞെ ഒരു മർമ്മം പറയാം, അതിനേക്കാൾ വലുതാ സ്വർഗരാജ്യം.
ഇങ്ങോട്ട് നോക്ക്. പൗലോസിന്റെ വെളിപ്പാട്, ഞാൻ പിടിച്ചു എന്നല്ല, പിടിക്കാമെന്ന് കരുതി. ഒരാമീൻ പറഞ്ഞാട്ടെ. ഞാനൊരു കാര്യം കൂടെ പറയാം. എന്തുവാ ബലാൽക്കാരം? സ്വർഗത്തിൽ പോകാൻ വിളിക്കപ്പെട്ടവൻ, സ്വർഗീയ ദർശനം കണ്ടവൻ, സ്വർഗീയ ഭോജനം അനുഭവിച്ചവൻ എത്തേണ്ട സ്ഥലമാണ് സ്വർഗം. എന്നാൽ അവനെ വിടത്തില്ലെന്ന് പറയുന്ന വാദപ്രതിവാദത്തോട് ഒരു ഭക്തന്റെ മൽപ്പിടുത്തമാ ബലാൽക്കാരം. ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് നോക്ക്. പൗലോസ് ലേഖനം എഴുതി, ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, ഓടാനിറങ്ങിയവനെ വഴിമധ്യത്തിൽ കാരാഗ്രഹത്തിലിട്ട് കാലും കൈയും ആമത്തിലിട്ട് പൂട്ടിയാലും ആ പൂട്ടവൻ പൊളിച്ചിരിക്കും. ഇന്ന് പകൽ ആരാധിക്കുന്ന ചിലരോടാ ദൂത്, നിത്യതയുടെ വെളിപ്പാട് കണ്ടിറങ്ങിയവനെ, നിത്യതയുടെ വെളിപ്പാട് പ്രാപിച്ചിറങ്ങിയവനെ ഏത് ആമം പൂട്ടിയാലും അതിനെ അവൻ പൊട്ടിച്ചിരിക്കും. സ്വീകരിക്ക വെളിപ്പാടിനെ. നീ യുദ്ധം ചെയ്യുന്നത് മെറ്റീരിയൽ ബെനിഫിറ്റിനല്ല. ചിലര് പറയും, എനിക്ക് ഒന്നുമില്ലായിരുന്നു, ഞാൻ കർത്താവിനെ സേവിച്ചു, എനിക്ക് വീട് കിട്ടിയ കണ്ടോ, കാറ് കിട്ടിയ കണ്ടോ. ചോദ്യം, വീടും കാറുമുള്ള നീ സ്വർഗത്തിൽ പോവോ? പോകുമെങ്കിൽ നിന്റെ വീട് നല്ലത്, പോകുമെങ്കിൽ നിന്റെ കാറ് നല്ലത്, പോകുമെങ്കിൽ നിന്റെ ബിസിനസ് നല്ലത്, പോകുമെങ്കിൽ നിന്റെ ശുശ്രൂഷ നല്ലത്. പോകത്തില്ലല്ലോ, നേടിയതെല്ലാം വ്യർത്ഥം. ഇന്നിച്ചിര ഗൗരവ, ഇന്നിച്ചിര ഗൗരവ. കുഞ്ഞെ, 70-80 വർഷം ഈ ആയുസ്സിൽ നീ നന്മ അനുഭവിച്ചത്, അതിൽ നിനക്ക് ഇത്ര സന്തോഷമുണ്ടെങ്കിൽ വിലമതിക്കാൻ കഴിയാത്ത നിത്യത, ഇമ്പങ്ങട പറുദീസ. യെസ്, ഹോ, സ്വർഗീയന്മാർ സ്വർഗീയമായത് പ്രാപിക്കുക. നിന്നെ തടയുന്ന എന്തിനെയും ജയിക്കുന്ന ഒരു കൃപയാ ബലാത്കാരം. സാത്താന് വലിയ നിർബന്ധം നമ്മളെ സ്വർഗത്തിൽ വിടത്തില്ലെന്ന്. എന്നാ കാര്യം? അവൻ അവിടുത്തെ കാര്യം അറിയാം. നീ പോയ നീ അനുഭവിക്കാൻ പോകുന്നത് ആർക്കറിയാം? ആ, നമ്മളവിടെ പോയിട്ടില്ലാത്തവനാ നമ്മൾ ഈ യോഗത്തിന് നിന്നുറങ്ങുന്നത്. ഇല്ലാലുമൊക്കെ അവിടെ പോയച്ച് വന്നായിരുന്നേ, വായുവിൽ നിന്നടിച്ചേന്. ആ അല്ലയോ, ഏ പോ. ഏതാണ്ട് ഇച്ചിരി ഒന്ന് പഠിച്ചപ്പോഴത്തേക്ക് ഇത്രയാന്ന് പിടികിട്ടിയോ? ചിലക്കെ ചോദിക്കാം, നിങ്ങളൊക്കെ ആരാധിക്കുന്ന കാല്, എന്റെ മോനെ അവിടുത്തെ കാര്യം ഓർത്ത കാല് നിനക്ക് ഉറക്കത്തില്ല. അച്ഛൻ ആട്ടുകല്ലിന് കാറ്റ് പിടിച്ചോണ്ടിരുന്നോ? അതെന്റെ വിഷയമല്ലെന്ന്. യോഹന്നാന്റെ കാലം മുതൽ തുടങ്ങിയ ബലാത്കാരമായത്. ഓ ഹല്ലേലൂയാ. ആ യോഹന്നാന്റെ ഒരു 3-4 വിശേഷത പറയാനാ വരുന്നേ. ബലാത്കാരികൾ സ്വർഗരാജ്യം പിടിച്ചടക്കും. വലിയ പ്രയാസമാ, വലിയ പ്രയാസമാ. ഗ്ലോറി, സ്വർഗത്തിൽ പോന്നേ വലിയ പ്രയാസം. ഈസി ഗോയിങ് അല്ല. ആരെങ്കിലും ഇങ്ങനെ കരുതിയെങ്കിൽ തെറ്റിപ്പോയി, തെറ്റിപ്പോയി. വെള്ളിയാഴ്ച ഉപവാസ പ്രാർത്ഥന മുടക്കല്ലേ? ബുധനാഴ്ച ഉപവാസ പ്രാർത്ഥന മുടക്കല്ലേ? വേണ്ട, വേണ്ടെന്നില്ല. ഞായറാഴ്ച സഭായോഗം ഒരു കാരണവശാലും മുടക്കല്ലേ? രാവിലെ കുടുംബ പ്രാർത്ഥന മുടങ്ങല്ലേ? ബൈബിൾ വായന മുടങ്ങല്ലേ? പുറകെ 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 നടന്ന് നീ വഴി വിട്ടാൽ നിന്റെ വഴി തിരിക്കാൻ ശ്രമിക്കുമ്പോൾ നീ സഭ വിട്ടു പോവുക. ഉമ്മാ, ഇങ്ങേര് ഈ രൂപത്തിൽ പോയാൽ സ്വർഗത്തിൽ പോത്തില്ലെന്ന് തോന്നിയ ഇങ്ങേരെ തിരുത്തേണ്ടത് ഉപദേശിയുടെ കടമയാ. തിരുത്തിയവൻ പോയി അപ്പുറത്തെ സഭ തുടങ്ങി. എവിടെ പോയനാ? ആ വേണ്ട, മിണ്ടുന്നില്ല. തിരുത്തപ്പെടാത്തവൻ സഭ നടത്തിയാൽ ഉണ്ടാകുന്ന ബുദ്ധിമൻ തിരുത്തപ്പെടാത്തവരാ. പിടി കിട്ടിയോ? തെറ്റുവരാത്തവരില്ല, 100 തെറ്റ് നിങ്ങൾക്ക് കാണും. ആ തെറ്റിനെ കഴുകുന്നതാ കാൽവറിയിലെ പുണ്യ രക്തം. ഒരാമീൻ പറഞ്ഞാട്ടെ. നിന്റെ വിശുദ്ധി കൂടുതലല്ല നിന്നെ കൃപയിൽ നിർത്തിയാക്കുന്നേ, എന്റെ ദൈവത്തിന്റെ മഹാകരുണയാ. അറിഞ്ഞു സ്തോത്രം ചെയ്യ.
അപ്പൊ സാത്താൻ ആ വാശി നമ്മളെ എന്ത് ചെയ്യത്തില്ല, കാരണം പുള്ളി അവിടെ ആയിരുന്നു, പുള്ളിക്ക് അവിടുത്തെ എല്ലാ കാര്യവും അറിയാം. എന്നിട്ട് മിണ്ടുന്നില്ല, അറിയാം. പക്ഷെ പ്രാർത്ഥിക്കുന്ന ഭക്തന്മാരുടെ തീരുമാനമാ, ബലാത്കാരം ചെയ്തത് പിടിച്ചടക്കും. ആ വെളിപ്പാടിലോട്ടാണ് നമ്മൾ വരാൻ പോകുന്നത്. അപ്പൊ അതിന്റെ സൈഡിൽ കൂടെ യാത്ര ചെയ്ത് വേണം ആ സബ്ജക്റ്റിലോട്ട് കയറാൻ. അതൊരു 4-3-4 മണിക്കൂർ യാത്ര ചെയ്താലേ കയറാൻ പറ്റും. അയ്യോ മിണ്ടുന്നില്ലല്ലോ, ദൂത് തീർന്നില്ലെന്ന്, തുടങ്ങാൻ പോവാ. ഒരാമീൻ പറഞ്ഞാട്ട്. അപ്പം യോഹന്നാൻ സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാനേക്കാൾ വലിയവൻ. എന്തുകൊണ്ട്? ഒന്ന്, അപ്പന്റെ പാരമ്പര്യം അവൻ ബ്രേക്ക് ചെയ്തു. ഇവിടെ നിന്നുകൊണ്ട് ഒരു ദൂതുണ്ട്. ഹല്ലേലൂയ. ചില പാരമ്പര്യങ്ങൾ ഇന്നും ബ്രേക്ക് ആവട്ടെ. നിന്റെ ലൈഫോട്, നിന്റെ കുടുംബത്തിന്റെ പാരമ്പര്യം തിരിയട്ടെ. സെക്കരിയാവ് മനസ്സിൽ പറഞ്ഞു കാണും, വളരെ നാളുകളായി പ്രാർത്ഥിച്ച് കിട്ടിയ മറുപടിയാ, മിണ്ടുന്നില്ല. അവൻ പാരമ്പര്യം നിലനിർത്തുമെന്ന് വിചാരിച്ച. അപ്പൊ ഞാണ്ട് എനിക്കൊരു മോനുണ്ട്, അവനെ വിരൽ ചൂണ്ടിയും അവൻ നിന്നാലും ഇരുന്നാലും നടന്നാലും ചൂണ്ടിപ്പോ നീ ഉപദേശിയാടാ. സെക്കരിയാവ് ഇതുപോലെ പറയുക, നീ അടുത്ത പുരോഹിതനാടാ. അവൻ വേണ്ട, അത് ഇടേണ്ടടത്ത് പോയി ഒട്ടകുരോമുള്ള ഉടുപ്പും അരയിൽ തോൽവാറും കർത്താവേ സഹായിക്കണ സർപ്പത്തിന്റെ മോനെ എന്ന് വിളിച്ച് ഇറങ്ങിയേക്കുവാ. ഇവിടെ ഒരു വെളിപ്പാട് പറയട്ടെ, ചില പാരമ്പര്യത്തിന്റെ റൂട്ട് കറക്റ്റായി ബ്രേക്ക് ആവും. നിന്റെ കുടുംബത്തെ തകർക്കുന്ന ചില പാരമ്പര്യത്തിന്റെ കുരുക്കുകളെ ബ്രേക്ക് ചെയ്യുക. സിസ്റ്റർ എന്തോ പേര്? ശോഭന. ശോഭനയുടെ ഏത് ചെവിയുടെ കേൾവിയാ പോയേ? എത്ര വർഷമായി പോയിട്ട്? ഒരു വർഷമായി. വലത് ചെവിയുടെ കേൾവി ഒരു വർഷമായി പോയി. യേശു ഈ കേൾവി തിരിച്ചു കൊടുക്കട്ടെ. നിങ്ങൾ വിശ്വസിച്ചാൽ യേശു ഈ മകളെ സൗഖ്യമാക്കും. മുമ്പോട്ട് കയറി വന്നിട്ട് ഞാൻ പ്രാർത്ഥിക്കാൻ പോവാ ഈ സിസ്റ്റർക്ക് വേണ്ടി. ആ തലയിലെ ഷാൾ ഒന്ന് അഴിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ ചെവിക്കകത്തേക്ക് വിരലിടും. കർത്താവേ, ഇവിടെ ചെവിയെ തുറക്കണമേ. കേൾക്കുന്ന ചെവി അടച്ചു പിടിച്ചാട്ട്, നല്ലതായിട്ട് അടച്ചു പിടിച്ചാട്ട്, എന്നെ നോക്കിയാട്ട്. ശരിയായി കേക്കാമോ? ഈ ചെവി അടച്ചു പിടിച്ചേ. എന്തുവാ പേര്? ശോഭന. വീട്ടിൽ ആരൊക്കെ ഉണ്ട്? ഭർത്താവും രണ്ടു മക്കളും. രണ്ടു മക്കളും ഇവിടെ ഇല്ല. ഭർത്താവിന്റെ പേരെന്തുവാ? മോഹനൻ. കുഞ്ഞിന്റെ പേരെന്തുവാ? സുബിൻ. ഇത്രയും കേൾവി 10 വയസ്സുള്ള പിള്ളേർക്ക് പോലും ഉണ്ടായിട്ടില്ല. യേശു തുറന്നു. ഒരു വർഷമായി അടഞ്ഞു പോയ ഒട്ടും കേൾക്കാത്ത ചെവിയെ യേശു തൊട്ടു സുഖപ്പെടുത്തി. ഞങ്ങൾ ശുശ്രൂഷിച്ച ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് വിശ്വസിക്കട്ടെ. നിങ്ങളിപ്പോൾ ഒരു പുതുമ ആഗ്രഹിക്കുന്നില്ലേ? നിങ്ങൾ ജീവിതത്തിൽ ഒരു വലിയ വ്യത്യാസം ആഗ്രഹിക്കുന്നില്ലേ? ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകാം. വിശ്വാസത്തോടെ കൈകൾ ചേർത്ത് പിടിക്കാം, കണ്ണുകളെ അടയ്ക്കാം. ലവ് യു ഫാദർ. ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന ജനലക്ഷങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ കരം അവരെ സ്പർശിക്കണമേ. രോഗികളെ സൗഖ്യമാക്കണമേ. ശാപങ്ങളെ ഉടയ്ക്കണമേ. എല്ലാ നിരാശകളും മാറട്ടെ. എല്ലാ ഫൈനാൻഷ്യൽ ടൈറ്റുകളും മാറട്ടെ. ഒരു ഭയങ്കര സ്പിരിച്വൽ ബ്ലെസ്സിങ്, ഒരു ഫൈനാൻഷ്യൽ ബ്ലെസ്സിങ് ഉണ്ടാകട്ടെ. ഒരു ഭയങ്കര സൗഖ്യം വ്യാപരിക്കട്ടെ. യേശുവിന്റെ കര സ്പർശിച്ചത് കൊണ്ട് സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. നിങ്ങൾക്കും ഈ ശുശ്രൂഷയിൽ പങ്കാളിയാകാം. താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ റെഡിയാണ്. നിങ്ങളുടെ കുടുംബത്തിന്റെ പേരിലും
ഇങ്ങനെയൊരു പ്രോഗ്രാം ലോകരാജ്യങ്ങളിൽ എത്തട്ടെ. ഈ ശുശ്രൂഷയെ നിങ്ങൾക്കും കൈത്താങ്ങാം. ഗോഡ് ബ്ലെസ് യു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. യേശു അത്ഭുതം ചെയ്യുന്നു നെയ്യാറ്റിൻകരയിൽ ഡിസംബർ 13, 14, 15 തീയതികളിൽ ബ്രദർ അനി ജോർജ് ശുശ്രൂഷിക്കുന്നു വൈകിട്ട് 6 മുതൽ 9 വരെ. സ്ഥലം വിക്ടറി വെക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ട്, ഓലത്താന്നി. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക.